നമസ്കാരം വേൾഡ് ഹിസ്റ്ററി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദക്ഷിണേഷ്യൻ രാജ്യമായ ഭൂട്ടാനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ഏകാന്തമായ രാജ്യമായിരിക്കും ഭൂട്ടാൻ ഹിമവാന്റെ മടിത്തട്ടിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ കിടക്കുന്ന ഈ കൊച്ചു രാജ്യം മിക്ക കാര്യങ്ങളിലും ഇന്ത്യയെ ആശ്രയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മാത്രമാണ് ടെലിവിഷൻ സംപ്രേഷണവും ഇന്റർനെറ്റും ഭൂട്ടാനിലെത്തിയത് ദീർഘകാലങ്ങളായി ഈ രണ്ട് സാങ്കേതിക സാങ്കേതികവിദ്യകൾക്കുമുണ്ടായിരുന്ന വിലക്ക് രാജാവ് നീക്കിയത് അപ്പോഴാണ് ടെലിവിഷനുള്ള വിലക്ക് നീക്കിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ രാജാവ് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ആധുനിക ജീവിതശൈലിയിലെ പ്രധാന ചുവടുവയ്പാണ് ടിവിയെങ്കിലും അതിൻ്റെ ദുരുപയോഗം പരമ്പരാഗത ഭൂട്ടാൻ മൂല്യങ്ങൾ തകർക്കാതെ നോക്കണമെന്നാണ് പരമ്പരാഗത മൂല്യങ്ങളിലുള്ള അടിയുറച്ച നിൽപ്പുകൊണ്ടാണ് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര സന്തുഷ്ടി അളക്കുന്ന ലോകത്തെ ഏകരാഷ്ട്രമായി ഭൂട്ടാൻ മാറിയത് മൊത്ത ആഭ്യന്തര ഉത്പാദനമാണ് സാധാരണ കണക്കാക്കുക ഭൂട്ടാൻ രാജാവ് ചിക്മേ വാങ് ചുഖ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആഭ്യന്തര സന്തുഷ്ടി എന്ന സങ്കല്പം അവതരിപ്പിച്ചത് ഭൂട്ടാന്റെ സാംസ്കാരിക മൂല്യങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഇത് കണക്കാക്കുക രാജഭരണം നിലനിൽക്കുന്ന ഭൂട്ടാൻ ജനാധിപത്യത്തിലേക്കുള്ള ആദ്യ ചുവടകൾ വച്ചു തുടങ്ങുകയാണിപ്പോൾ ഭൂ ഉത്താൻ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണത്രേ ഭൂട്ടാൻ ഉണ്ടായത് പതിമൂന്ന് പതിനാറ് കിലോമീറ്റർ വീതിയുള്ള ഒരു സമതല മേഖല ഒഴിച്ചാൽ ബാക്കി ഭാഗമത്രയും അത്രയും പർവ്വത മേഖലയായ ഭൂട്ടാന് പുരാതനമായ ചരിത്രവുമുണ്ട് പുരാതന ടിബറ്റൻ ഭൂട്ടാനീസ് പുരാവൃത്തങ്ങളിൽ ഭൂട്ടാൻ പല പേരുകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് പക്ഷേ ആ പുരാതന ചരിത്രത്തിന് വ്യക്തമായ തെളിവുകളില്ല ടിബറ്റിൽ നിന്ന് ഹിമാലയത്തിലെ ചുരങ്ങളിലൂടെ കടന്നുവന്ന ടിബറ്റൻ വർഗ്ഗക്കാരാണ് ഇന്നത്തെ ഭൂട്ടാൻകാരുടെ പൂർവികർ എട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള ബുദ്ധമത ഗുരു പത്മസംഭവൻ അഥവാ ഗുരു റിമ്പോച്ചെ ഭൂട്ടാനിലേക്ക് താന്ത്രിക ബുദ്ധമതം കൊണ്ടുവന്നു ഒട്ടേറെ മടങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചു പതിനേഴാം നൂറ്റാണ്ടിൽ ടിബറ്റിൽ നിന്നെത്തിയ ലാമയും പട്ടാള നേതാവുമായ ഷബ്ദ്രാൽ ഏകീകരിക്കുന്നതുവരെ പരസ്പരം കലഹിക്കുന്ന നാടുവാടി പ്രദേശമായിരുന്നു ഭൂട്ടാൻ എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം അധികാര വടംവലിയും ആഭ്യന്തര യുദ്ധവും ആരംഭിച്ചു ഇടയ്ക്കിടെ ടിബറ്റൻ ഗോത്രങ്ങൾ ഭൂട്ടാനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു ഗോത്രങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം അവസാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ ത്രോങ്സ ഗോത്രത്തിന് മേൽക്കോയ്മ നേടിയെടുത്തതോടെയാണ് ഉഗ്രൻ വാങ്ചുങ് ആണ് ഇവിടുത്തെ മൂപ്പനായിരുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് വാങ്ചുങ് ഭൂട്ടാന്റെ നിയന്ത്രണം നേടിയത് ബ്രിട്ടീഷ് സ്വാധീനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബർ പതിനേഴിന് ഭൂട്ടാനിൽ വാങ്ചുങ് രാജവംശം ഔദ്യോഗികമായി സ്ഥാപിതമായി വാങ്ചുങ് തന്നെയായിരുന്നു ആദ്യ രാജാവ് അങ്ങനെ ഡിസംബർ പതിനേഴ് ദേശീയ ദിനമായി ഭൂട്ടാനിൽ ആഘോഷിക്കുവാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഭൂട്ടാൻ ബ്രിട്ടന്റെ സംരക്ഷിത പ്രദേശമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ പുതിയ ഇന്ത്യയെ ആദ്യം അംഗീകരിച്ച രാഷ്ട്രങ്ങളിലൊന്നായിരുന്നു ഭൂട്ടാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോടെ ബ്രിട്ടന്റെ സാന്നിധ്യം അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഭൂട്ടാൻ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഓഗസ്റ്റ് എട്ടിന് ഇന്ത്യയുമായി ബ്രിട്ടനോട് ചെയ്തതുപോലുള്ള കരാർ ഒപ്പുവെച്ചു പരാശ്രയം കൂടാതെ കഴിയാൻ ബുദ്ധിമുട്ടുള്ള ഭൂട്ടാന് ഇന്ത്യയാണ് ഏറ്റവും വലിയ സഹായം അധികാരം തങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ ജനപ്രതിനിധികൾക്ക് വിട്ടുകൊടുക്കാൻ സ്വയം തീരുമാനിച്ചവരാണ് ഭൂട്ടാൻ രാജാക്കന്മാർ മൂന്നാമത്തെ രാജാവ് ചിക്മേ ദോർജി വാങ്ചുക് പരമാധികാരം നാഷണൽ അസംബ്ലിക്കു നൽകി ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അകാലത്തിൽ അന്തരിച്ചപ്പോഴാണ് ചിക്മേ സിംഗ്യ വാങ്ചുക് സ്ഥാനാരോഹണം ചെയ്തത് അന്ന് വെറും പതിനേഴ് വയസ്സായിരുന്ന ഇദ്ദേഹത്തിന് നാഷണൽ അസംബ്ലി പരമാധികാരം രാജാവിന് തിരിച്ചു നൽകുകയാണ് ചെയ്തത് പിതാവിനെ പോലെ തന്നെ തന്റെ പരമാധികാരം ജനസഭയ്ക്ക് നൽകാൻ ചിഗ്മെ വാങ് ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാത്രമേ അതിൽ വിജയിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ ആദ്യത്തെ ദേശീയ തിരഞ്ഞെടുപ്പ് നടക്കുകയും പുതിയ ഭരണഘടന അവതരിപ്പിക്കുകയും ഇദ്ദേഹം ചെയ്തു രണ്ടായിരത്തി എട്ടിൽ താൻ സ്ഥാനമൊഴിയുമെന്നും മകൻ രാജാവാകുമെന്നും ഇദ്ദേഹം പ്രഖ്യാപിച്ചു പലതരത്തിലുള്ള ഭീഷണികൾ ഈ ചെറു രാജ്യം നേരിടുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് നവംബർ പതിമൂന്നിന് ചൈനയുടെ പട്ടാളം ഭൂട്ടാനിലേക്ക് കടന്നുകയറി അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററോളം ഉള്ളിലേക്ക് കടന്ന ഇവർ പല സ്ഥലങ്ങളിലും റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു ഭൂട്ടാൻ സർക്കാരിന്റെ എതിർപ്പ് പിന്നീട് ചൈനീസ് നയതന്ത്രജ്ഞർ തള്ളിക്കളയുകയാണുണ്ടായത് ഭൂട്ടാന്റെ പല പ്രദേശങ്ങളും തങ്ങളുടേതാണെന്ന് കാണിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ചൈന പ്രസിദ്ധപ്പെടുത്തിയ ഭൂപടം അനുസരിച്ചായിരുന്നു ഈ കടന്നുകയറ്റം റോഡും പാലങ്ങളും പണിതത് പശ്ചിമ ചൈനയുടെ സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമാണെന്നും ചൈന അവകാശപ്പെട്ടു വെറും ആറായിരം പേർ മാത്രമുള്ള ഭൂട്ടാൻ സേനയ്ക്ക് ചൈനയുടെ വൻപടയോട് എതിർക്കുവാനുമായില്ല ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയും ഇന്ത്യൻ സൈന്യത്തിന്റെ സംരക്ഷണവും മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം ഇന്ത്യയിലെ അസം സംസ്ഥാനത്തെ ഉൾഫ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള പല സംഘടനകളും അനധികൃതമായി ഭൂട്ടാനിൽ കേന്ദ്രങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനഞ്ചിന് റോയൽ ഭൂട്ടാൻ ആർമിയും ഇന്ത്യൻ ആർമിയും ചേർന്ന് തീവ്രവാദികൾക്കെതിരെ സൈനിക നടപടികൾ സ്വീകരിച്ചു മിക്ക തീവ്രവാദികളെയും ഭൂട്ടാനിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് സർക്കാർ പറയുന്നു ഒരു ലക്ഷത്തിലധികം വരുന്ന നേപ്പാളി കുടിയേറ്റക്കാരാണ് ഭൂട്ടാൻ നേരിടുന്ന മറ്റൊരു ഭീഷണി ഭൂട്ടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന സായുധ കക്ഷി രാജവാഴ്ച തൂത്തെറിയാൻ ശ്രമിക്കുന്നുണ്ട് നേപ്പാളിലെ മാവോവാദികളുടെ സ്വാധീനത്താലാണ് ഇവരുടെ പ്രവർത്തനം അംഗങ്ങളേറെയും നേപ്പാളി കുടിയേറ്റക്കാരുമാണ് ഏകദേശം എട്ട് ദശാംശം പൂജ്യം എട്ട് ലക്ഷമാണ് ഇവിടത്തെ ആകെ ജനസംഖ്യ ചതുരശ്ര കിലോമീറ്ററിൽ നാൽപ്പത്തിയഞ്ച് ആളുകൾ മാത്രമേ ഭൂട്ടാനിലുള്ളൂ അര ലക്ഷം പേർ വസിക്കുന്ന തിംഫു ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ നഗരം ഒട്ടേറെ വംശീയ വിഭാഗങ്ങൾ ഈ രാജ്യത്തുണ്ട് എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങളും ബുദ്ധമതക്കാരും ശേഷിച്ചവർ ഹിന്ദുക്കളുമാണ് ഇവിടെ തോങ്കയാണ് ഇവിടുത്തെ രാഷ്ട്രഭാഷ തോങ്കയുടെ ഭാഷാ ഭേദങ്ങൾക്കൊപ്പം പത്തൊൻപത് ടിബറ്റൻ ഭാഷകൾ കൂടി ഇവിടെയുണ്ട് ബർമൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ടവയാണ് ഭൂട്ടാനിലെ നേപ്പാളി ഒഴിച്ചുള്ള മറ്റു ഭാഷകൾ ഭൂട്ടാന്റെ വടക്കു ഭാഗം മഞ്ഞുമൂടിയ ഹിമാലയ നിരകളാണ് ഏഴായിരം മീറ്ററിലധികം ഉയരമുള്ള വൻ കൊടുമുടികളും ശീതകാലാവസ്ഥയുമുള്ള ഈ പ്രദേശത്തെ താഴ്വരകളിൽ ഇടയന്മാരാണ് കൂടുതലായും വസിക്കുന്നത് എണ്ണത്തിൽ വളരെ കുറവായ ഇവർ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മധ്യഭൂട്ടാനിലെ ബ്ലാക്ക് മൗണ്ടൻസിൽ നിന്ന് ഒട്ടേറെ നദികൾ ഉത്ഭവിക്കുന്നുണ്ട് മോ ചു ദ്രാങ്മേ ചു എന്നിവയാണ് ഇതിൽ പ്രധാനം രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള മലകളാണ് ഈ മേഖലകളിലുള്ളത് ഏറ്റവും കൂടുതൽ ജനവാസമുള്ളതും വനവിഭവങ്ങൾ ഏറ്റവും അധികം കിട്ടുന്നതും മധ്യപ്രദേശത്താണ് ശിവാലിക് മലനിരകൾ രാജ്യത്തിന്റെ തെക്കു ഭാഗത്താണ് ഇലപൊഴിയും കാടുകളും എക്കൽ നിറഞ്ഞ നദീതാഴ്വരകളും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരമുള്ള മലകളുമാണ് ഇവിടുത്തെ ഭൂഭാഗ ദൃശ്യം ഭൂട്ടാന്റെ അറുപത്തിനാല് ശതമാനം സ്ഥലവും വനഭൂമിയാണ് പർവ്വത പ്രദേശങ്ങളിൽ ധ്രുവസമാനമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട് പടിഞ്ഞാറൻ ഭൂട്ടാനിൽ അതിശക്തമായ മൺസൂൺ മഴകൾ പെയ്യും തെക്കൻ ഭൂട്ടാനിലാകട്ടെ ഉഷ്ണവും അനുഭവപ്പെടുന്നു മധ്യപൂർവ്വ പ്രദേശങ്ങളിൽ സമശീതോഷ്ണ കാലാവസ്ഥയാണുള്ളത് ലോകത്തെ ഏറ്റവും ചെറിയ സമ്പദ്ഘടനകളിലൊന്നാണ് ഭൂട്ടാന്റെ എന്നാൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു കൃഷി വനവിഭവങ്ങൾ ഇന്ത്യക്ക് വിൽക്കുന്ന ജലവൈദ്യുതി എന്നിവയെ ആശ്രയിച്ചാണ് ഭൂട്ടാന്റെ സമ്പദ്ഘടന നിലനിൽക്കുന്നത് ഇവിടുത്തെ എൺപത് ശതമാനം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു കൃഷി പോലെ പ്രധാനമാണ് കാലിവളർത്തലും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക വളരെയേറെ ചെലവുള്ള കാര്യമാണിവിടെ റെയിൽവേ ഇല്ലാത്ത ഭൂട്ടാനിൽ ഇന്ത്യ ആ സൗകര്യമൊരുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ റോഡ് നിർമ്മാണവും ഇന്ത്യൻ കരാറുകാരാണ് നടത്തുന്നത് ഇന്ത്യൻ രൂപ എവിടെയും നിയമാനുസരണം തന്നെ ഉപയോഗിക്കാം ഭൂട്ടാന്റെ ബജറ്റ് ചെലവിൽ അറുപത് ശതമാനം പണവും നൽകുന്നത് ഇന്ത്യയാണ് ഭൂട്ടാന്റെ കയറ്റുമതിയിൽ എൺപത്തിനാല് ശതമാനവും എത്തുന്നതും ഇന്ത്യയിലേക്കാണ് എഴുപത്തിയൊന്ന് ശതമാനം ഇറക്കുമതിയും ഇന്ത്യയിൽ നിന്നു തന്നെ ആറായിരം പേരുള്ള ഭൂട്ടാന്റെ പട്ടാളത്തെ പരിശീലിപ്പിക്കുന്നത് ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപതിലെ കരാർ അനുസരിച്ച് ഭൂട്ടാന്റെ വിദേശകാര്യം ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് എന്ന് വ്യാഖ്യാനിക്കാമെങ്കിലും ഇപ്പോൾ ഭൂട്ടാൻ സ്വയം ഇത് കൈകാര്യം ചെയ്യുകയാണ് ഇരുപത്തിരണ്ട് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും ഇന്ത്യക്കും ബംഗ്ലാദേശിനും മാത്രമേ ഭൂട്ടാനിൽ എംബസിയുള്ളൂ തായ്ലാന്റിന് ഒരു കോൺസുലേറ്റ് ഉണ്ട് പാസ്പോർട്ട് വിസ എന്നിവ കൂടാതെ ഇന്ത്യക്കാർക്കും ഭൂട്ടാൻകാർക്കും രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാം ചൈനയുമായി ഔദ്യോഗികമായി ഒരു ബന്ധവും ഭൂട്ടാനില്ല ബാഹ്യലോകവുമായുള്ള ബന്ധം വളരെ കുറഞ്ഞ ബൂട്ടാൻ പരമ്പരാഗത ടിബറ്റൻ ബുദ്ധമത മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നു മുട്ടുവരെ ഇറക്കമുള്ള ഗോയാണ് പുരുഷന്മാരുടെ വേഷം കേര എന്ന തുണിനാടകൊണ്ട് ഇത് അരയിൽ മുറുക്കിക്കെട്ടുന്നു കാൽവരെ ഇറക്കമുള്ള കിരയാണ് സ്ത്രീകളുടെ വേഷം ടിബറ്റൻ ശൈലിയിലുള്ള ഈ വേഷങ്ങൾ എല്ലാ ഭൂട്ടാൻ പൗരന്മാരും ധരിക്കണമെന്നാണ് നിയമം ടിബറ്റൻ വംശജരല്ലാത്ത നേപ്പാളികൾക്കും ഇത് ബാധകമാണ് രണ്ടായിരത്തി നാലിൽ പുകവലിയും പുകയില വിൽപ്പനയും ബൂട്ടാൻ നിരോധിച്ചു അമ്പൈത്താണിവിടുത്തെ ദേശീയ കായിക വിനോദം മുഖംമൂടി നൃത്തങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ കലകൾ ബൂട്ടാനിലുണ്ട് ഇന്ത്യൻ ജനപ്രിയ സംഗീതത്തിന്റെ സ്വാധീനമുള്ള സംഗീതവും ഇവിടെ പ്രചാരമാർജിക്കുന്നുണ്ട് രണ്ടായിരത്തിയാറ് ഏപ്രിൽ വരെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കുൻസെൻ എന്ന പത്രം മാത്രമേ ഭൂട്ടാനിൽ ഉണ്ടായിരുന്നുള്ളൂ മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യക്കാരായ അധ്യാപകർ ഭൂട്ടാനിലുണ്ട് വ്യവസായം എന്ന് പറയാൻ തക്കതായ ചലച്ചിത്ര സംസ്കാരം ഭൂട്ടാനിലില്ല എങ്കുൾ ആണ് ഭൂട്ടാനിലെ നാണയം ഭൂട്ടാനെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ